അന്തർ സംസ്ഥാന മോഷണ സംഘത്തിൽപ്പെട്ടയാളെ പരിയാരം പോലീസ് പിടികൂടി. പാണപ്പുഴയിൽ നിർത്തിയിട്ട ബലോറോ പിക്കപ്പ് വാനും 400,000 രൂപ വില വരുന്ന ഫർണിച്ചറുകളും മോഷണം നടന്ന സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കമ്പിൽ സ്വദേശി നിഹാദിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാണപ്പുഴയിൽ നിർത്തിയിട്ട ബലോറോ പിക്കപ്പ് വാനും 400,000 രൂപ വില വരുന്ന ഫർണിച്ചറുകളും മോഷണം പോയ കേസിൽ പ്രതി കമ്പിൽ സ്വദേശി നിഹാദിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം CI KV ബാബുവും SI രൂപ മധുസൂദനനുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. April 9 രാത്രിയാണ് പാണപ്പുഴ ഫർണിച്ചർ കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനും ഫർണിച്ചറുകളും മോഷണം പോയത്. മാസങ്ങൾ പിന്നിട്ട ഈ കേസന്വേഷണത്തിന് പയ്യന്നൂർ DYSP നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തു. ഈ കേസിലെ മറ്റു പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പരിയാരം SI രൂപ മധുസൂദനൻ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ മാസം പാണപ്പുഴ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ബൊലേറോ പിക്കപ്പ് വാനിൽ മരം ഉരുപ്പടികളും അതേപോലെ ജനൽ ഗ്രില്ലുകളും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് അതിന് പിന്നാലെയുള്ള അന്വേഷണത്തിലായിരുന്നു. ഇവിടെ ഒരു ടീമുണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അതിന് പിറകെ തന്നെ ഇവിടെയുള്ള പോലീസുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് അതിലുൾപ്പെട്ട എന്ന് സംശയിക്കുന്ന ഒരു പ്രതിയെ കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് അയാളെ നമ്മൾ ടിയാൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. ടിയാൻ പറഞ്ഞ മൊഴിപ്രകാരം നമ്മൾ സ്ഥലത്ത് ചെന്ന് നോക്കിയത്, അതായത് ഇരിട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നോക്കിയതിൽ ബൊലേറോ പിക്കപ്പ് വാൻ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനമോഷണ കേസിൽ കർണാടകയിലെ ജയിലിലകപ്പെട്ട ഈ പ്രതി കഴിഞ്ഞയാഴ്ച ജാമ്യത്തിലിറങ്ങിയതായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇയാളെ പിടികൂടിയതോടെ ജില്ലയിലെ വാഹനമോഷണ കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. അന്വേഷണ സംഘത്തിൽ പരിയാരം പോലീസ് SI KV സതീശൻ, ASI പുരുഷോത്തമൻ, സിവിൽ പോലീസ് ഓഫീസർ നൌഫൽ അഞ്ചിലത്ത്, DYSP സ്ക്വാഡ് അംഗം റൌഫ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.